വി ഡി സതീശനെതിരായ പുനർജനി തട്ടിപ്പ് കേസിൽ പരാതിക്കാരൻ്റെ മൊഴി ഇ ഡി രേഖ ഇന്ന് രേഖപ്പെടുത്തും പ്രധാന പരാതിക്കാരനായ ജെയ്സൺ പാനിക്കുളങ്ങര തെളിവുകൾ ഹാജരാക്കി മൊഴി നൽകും ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയ സാഹചര്യത്തിലാണ് തെളിവ് ശേഖരണം വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു സാലി വി ഡി സതീശന്റെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുരുക്കമുറുകയാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് ിൽ വലിയ തട്ടിപ്പാണ് എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു അതിൽ പല ഘട്ടങ്ങളിൽ പല തരത്തിലുള്ള അന്വേഷണം ചില കേന്ദ്രങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി വിജിലൻസിന് പരാതി ലഭിക്കുകയും വിജിലൻസ് അന്വേഷണം നടത്തുകയും ചെയ്തു അതിന്റെ പരാതിയുടെ കഴമ്പ് ഇങ്ങനെയാണ് വിദേശത്ത് പോയി ഇങ്ങനെ ഒരു പദ്ധതിയുടെ പേരിൽ വലിയ തോതിൽ പണപ്പിരിവ് നടത്തി ആ പണം ഇവിടെ എത്തിച്ച് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു പദ്ധതി വിഭാവനം ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത് ഈ പ്രളയത്തെ തുടർന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക് ഭവന നിർമ്മാണം ആ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ അങ്ങനെ വലിയ വലിയ പദ്ധതികൾ പറഞ്ഞാണ് വിദേശത്ത് നടക്കും കോടാനുകോടി രൂപ വി ഡി സതീശൻ അന്ന് പിരിച്ചെടുത്തത് ആ പണം ഇവിടെ എത്തിച്ച് ആ പ എന്ത ആവശ്യത്തിനു വേണ്ടി പറഞ്ഞോ അത്തരത്തിൽ വിനിയോഗിക്കാതെ സ്വകാര്യ ആവശ്യങ്ങൾക്കും റിയൽ എസ്റ്റേറ്റിൽ മറ്റുമായി വിനിയോഗിച്ചു എന്നായിരുന്നു വിജിലൻസിന് ആദ്യം ലഭിച്ച പരാതി അതിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും അതിലൊരു ഭാഗം അതായത് ഈ പിരിച്ച പണം മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിച്ചു എന്ന പരാതിയിലുള്ള അന്വേഷണം വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മറ്റൊരു പരാതി ഉള്ളത് ഈ പരാതിയുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് അനുമതിയില്ലാതെ പണപ്പിരിവ് നടത്തി എന്നുള്ളതാണ് അതായത് വിദേശ പണവിനിമയ നിയമത്തിൻ്റെ ലംഘനമുണ്ടോ എന്നുള്ളതാണ് സ്വാഭാവികമായും സംസ്ഥാന വിജിലൻസിന് അത് അന്വേഷിക്കാൻ കഴിയില്ല ഇപ്പോൾ അത് അന്വേഷിക്കുന്നത് ഇ ആണ് ഇ ഡിക്കും അതിൻ്റെ പരാതിയുടെ പകർപ്പ് ലഭിച്ചിരുന്നു ഈ വിജിലൻസിൻ്റെ അന്വേഷണത്തിന് പിന്നാലെ ഇ ഡിയും പ്രാഥമികമായി പരിശോധന നടത്തി ആ പരിശോധനയിൽ ചില ക്രമക്കേടുകൾ ായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇടിക്ക് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് വിദേശ രാജ്യങ്ങളിൽ ചില കേന്ദ്രങ്ങളിൽ ഹോട്ടലുകളിൽ മറ്റും വലിയ സദസ്സുകൾ നടത്തി അവിടെ വി ഡി സതീശൻ പ്രസംഗിച്ചു ഇത്തരത്തിൽ വലിയ ദുരിതം പ്രളയത്തെ തുടർന്ന് തൻ്റെ മണ്ഡലമായ പറവൂരിലും സമീപപ്രദേശങ്ങളിലും ഉണ്ടായി അതുകൊണ്ട് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി പണം ആവശ്യമുണ്ട് അതിനു സഹായിക്കണം എന്നടക്കം ഉള്ള വലിയ ധനസമാഹരണത്തിനുള്ള ശ്രമങ്ങൾ സതീഷ് നടത്തിയതിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തുകയാണ് ആ പ്രാഥമിക അന്വേഷണത്തിൽ ഇങ്ങനെ പണപ്പിരിവ് നടന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അറിയേണ്ടത് ഈ പണപ്പിരിവിന്റെ അളവും എത്രമാത്രം വലിയ തുക പിരിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് കേരളത്തിലേക്ക് ഇ ഡി സതീഷിന്റെ അടക്കം അക്കൗണ്ടുകളിലേക്ക് എത്ര പണം വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഒരു വ്യക്തത ഇ ഡിക്ക് ലഭിക്കേണ്ടത് അങ്ങനെ വ്യക്തത ലഭിച്ചാൽ ഈ പ്രതിപക്ഷ നേതാവിന്റെ ഇതിനകത്ത് വളരെ വ്യക്തമായ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പ്രളയത്തിന്റെ പേരിൽ പറവൂർ മണ്ഡലത്തിൽ വീടുകൾ കെട്ടിക്കൊടുക്കാൻ വിദേശത്ത് യാത്ര നടത്തി അത് അനുമതി ഇല്ലാതെ പണപിരിവ് നടത്തുകയും ചെയ്തു ആ പണം പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് ഒരു വീട് പോലും കെട്ടിക്കൊടുത്തില്ല എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ പരാതിക്കാരൻ പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തു ഒരു കാര്യം വ്യക്തമാണ് സതീശൻ എത്ര രൂപ പിരിച്ചു ആരിൽ നിന്നാണ് പണം പിരിച്ചത് ആ പണം എങ്ങനെ ചെലവഴിച്ചു എന്നതാണ് ഇനി അറിയേണ്ടുള്ളത് അതിലൊക്കെ അതിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ഏതൊക്കെ അക്കൗണ്ടുകൾ മുഖേനയാണ് ക്യാഷ് ട്രാൻസാക്ഷൻ പണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതിൽ ഒരു വിവരം ഇ ഡിക്ക് ലഭിക്കേണ്ടതുണ്ട് അതിൻ്റെ അന്വേഷണത്തിൽ തന്നെയാണ് ഇ ഡി അപ്പോൾ ആ അന്വേഷണത്തെ സഹായിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ ഈ പരാതിക്കാരൻ്റെ കൈവശമുണ്ടോ എന്നാണ് ഇ ഡിക്ക് ഇനി അറിയേണ്ടത് അതുകൊണ്ടാണ് പരാതിക്കാരൻ ഇന്ന് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് പതിനൊന്ന് മണിയോടുകൂടി എത്തും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് തൻ്റെ കൈവശമുള്ള തെളിവുകൾ ഇ ഡിക്ക് കൈമാറും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹമായിട്ട് നമ്മൾ അല്പം മുമ്പ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഈ പണം എവിടെ നിന്ന് വന്നു ഇവിടെ ഏത് അക്കൗണ്ടിലേക്ക് കൈമാറി എന്നത് സംബന്ധിച്ചൊക്കെ ചില വിവരങ്ങൾ തൻ്റെ കൈവശമുണ്ട് അത് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് കൈമാറും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ പരാതിക്കാരൻ പറഞ്ഞതിൽ വസ്തുതയുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ കുരുക്കാണിത് കാരണം വിദേശത്ത് നിന്ന് പണം പിരിച്ച് സമാഹരിച്ച് നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് ചില നിയമവ്യവസ്ഥകളുണ്ട് ആ നിയമവ്യവസ്ഥകൾ അപ്പാടെ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇ ഡി അന്വേഷിക്കുന്ന കേസ് രണ്ടാമത്തെ ഇഷ്യൂ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആ പണം ഇവിടെ വിനിയോഗിച്ചില്ല ആർക്കും വീട് വെച്ചു കൊടുത്തില്ല ആർക്കും സാമ്പത്തിക സഹായം ചെയ്തില്ല തുടങ്ങിയ വിവരങ്ങൾ ഒക്കെ പരാതികളായി നിലനിൽക്കുന്നുണ്ട് അതിൽ വിജിലൻസും അന്വേഷിക്കുന്നുണ്ട് അപ്പം പുനർജനി എന്ന് പറയുന്ന വലിയ തട്ടിപ്പിൽ സമഗ്രമായ അന്വേഷണം രണ്ട് ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ആ ഘട്ടത്തിലാണ് ഇ ഡി അടുത്ത ചുവട് എന്ന നിലയ്ക്ക് പരാതിക്കാരന്റെ എടുത്തിരിക്കുന്നു എടുക്കാൻ വിളിച്ചിരിക്കുന്നത് ശരി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട പുനർജരി തട്ടിപ്പ് കേസിൽ ഇന്ന് ഇ ഡി പരാതിക്കാരന്റെ മൊഴിയെടുക്കും വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ് നൽകിയത്